നമസ്കാരം. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ മലയാളികളുടെ ദേശീയ ഭക്ഷണമായിട്ട് മാറിയ ഒരു ഐറ്റമാണ് പൊറോട്ട. ഈ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടിയെത്തുന്നത് ഗോദാ സിനിമയിലെ നമ്മുടെ ടോവിനോ പറഞ്ഞ ഒരു ഡയലോഗ്. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങളും മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. സപ്പോസ് ഈ സിനിമയിൽ ടോവിനോ ഒരു ഉത്തരേന്ത്യക്കാരനാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡയലോഗിൽ എന്ത് ട്വിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, പൊറോട്ടയ്ക്ക് പകരം ഇവിടെ കയറിയിരിക്കുക ഉത്തരേന്ത്യക്കാരുടെ കണ്ണിലൂടെയും നമ്മുടെ നാട്ടിലേക്ക് അതിഥിയായിട്ടും വന്ന ചപ്പാത്തിയായി. അപ്പൊ ചപ്പാത്തി ഇത്രയൊക്കെ സൂപ്പർ സ്റ്റാർ ആയ സ്ഥിതിക്ക് ചപ്പാത്തിന്റെ ചിന്ന 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 കെമിസ്ട്രി വിശേഷങ്ങളോടെ നമുക്കൊന്ന് പോവാം. ചപ്പാത്തി മാവും ദോശമാവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണമെന്ന് ഗോതമ്പ് മാവിനോടാണ് ചോദ്യമെങ്കിൽ, ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ എഴുന്നേറ്റ് എന്ന് പറയും, ഞാനാണ് അതിന് കാരണമെന്ന്. നമ്മുടെ ഗോതമ്പിൽ 10 മുതൽ 13% വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ 8 മുതൽ 10% വരെ ഗ്ലൂട്ടൻ പ്രോട്ടീൻ ആണ്. 3 ഘടകങ്ങൾ ചേർന്ന പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ. ഗ്ലിയാഡിൻ, ഗ്ലൂട്ടനിൻ, റെസിഡ്യൂ പ്രോട്ടീൻ എന്നിവയാണ് ഗ്ലൂട്ടനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. ഇവ മൂന്നും തുല്യ അളവിൽ ചേരുന്ന ഗ്ലൂട്ടൻ കൂടുതലായുള്ള ഗോതമ്പ് കൂടി കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി വളരെ മൃദുവായിരിക്കും, ചുടുമ്പോൾ നന്നായി പൊന്തി വരികയും ചെയ്യും. റെസിഡ്യൂ പ്രോട്ടീൻ കൂടുതലായുള്ള ഗോതമ്പാണെങ്കിൽ ചപ്പാത്തി തോൽ പോലിരിക്കും. ഇനി ഗ്ലിയാഡിനാണ് കൂടുതലെങ്കിലോ ചപ്പാത്തിക്ക് നല്ല കടുപ്പമായിരിക്കും. ആട്ടയെടുത്ത് വെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ പൊടികൾ തമ്മിൽ വിട്ടുപോകാതെ കൂടിച്ചേർന്നിരിക്കാൻ സഹായിക്കുന്നത് ഗ്ലൂട്ടനാണ്. വെള്ളം അല്പം പോലും പുറത്തു പോകാതെ വലിച്ചെടുക്കാൻ ഗ്ലൂട്ടന് കഴിയും. ഗോതമ്പിന്റെ ഭാരത്തിന്റെ പകുതി ഭാരം വെള്ളമാണ് വലിച്ചെടുക്കുക. വെള്ളം വലിച്ചെടുത്ത് ചീർത്ത മാവിന് പശിമയുണ്ടാകും. ഗോതമ്പ് പൊടി നന്നായി കശക്കി കഴുകുമ്പോൾ സ്റ്റാർച്ച് പുറത്തേക്ക് ചാടും. ബീറ്റ അമിലേസ് എന്ന എൻസൈമുമായി പ്രവർത്തിച്ച് സ്റ്റാർച്ച് മാൾട്ടോസ് എന്ന പഞ്ചസാരയായി രൂപാന്തരം സംഭവിക്കും. ഈ പഞ്ചസാരയാണ് ചപ്പാത്തിക്ക് മധുരം നൽകുന്നത്. കുഴച്ച മാവ് കുറെ നേരം അനക്കാതെ വെക്കാറുണ്ട്. അങ്ങനെ വെച്ചാലേ ചപ്പാത്തിക്ക് ഗുണമുണ്ടാകൂ എന്നാണ് ചപ്പാത്തി നിർമ്മാണ വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈ സമയത്ത് മാൾട്ടോസ് എന്ന പഞ്ചസാര എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ഫെർമെന്റേഷന് വിധേയമാകും. ഫെർമെന്റേഷനിലൂടെ കാർബൺ ഡയോക്സൈഡ് നിർമ്മിക്കപ്പെടും. അപ്പോൾ മാവ് മൃദുമാകുമെന്നർത്ഥം. ഈ മൃദുലതയാണ് ഗുണമുള്ള ചപ്പാത്തി. ഇനി നമുക്ക് ഈ കട്ടിമാവിനെ പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ചിലരുടെ ശരിയാകും, ചിലരുടെ ശരിയാവില്ല. എന്റേത് ശരിയായില്ല, ഏതോ ഭൂഗണത്തിന്റെ ഷേപ്പിൽ ഇട്ടത്. എനിവേ, ഇങ്ങനെ ചപ്പാത്തി പലകയിലിട്ട് കോല് വെച്ച് പരത്തിയെടുക്കാൻ പറ്റുന്നതും ഗ്ലൂട്ടന്റെ ഗുട്ടൻസ് തന്നെയാണ്. ചൂടുള്ള കല്ലിലിട്ട് ഞെരിപിഴി കൊള്ളുമ്പോൾ ചപ്പാത്തി മാവിലെ അമിനോ ആസിഡും പഞ്ചസാരയും ചേർന്ന് റിയാക്ഷൻ നടന്ന് തവിട്ട് നിറത്തിലുള്ള കോംപ്ലക്സുകൾ ആവുന്നു. ഇതാണ് ചപ്പാത്തി തവിട്ട് നിറമുള്ളതാവാൻ കാരണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മണം വരും. ഈ മണം എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മാവിന് ഫെർമെന്റേഷൻ സംഭവിക്കുമ്പോൾ ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ആൽക്കഹോള് ചൂട് തട്ടുമ്പോൾ ഇവാപറേറ്റ് ചെയ്യപ്പെടും. ഈ മണമാണ് നമ്മളുടെ ചപ്പാത്തി വിശക്കുന്നവരെ മാടി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചൂടാകുമ്പോൾ പഞ്ചസാര അല്പം കരിയും. പഞ്ചസാര കരിഞ്ഞാണ് ചപ്പാത്തിയുടെ മുഖത്തെ കറുത്ത പാടുകളായി മാറുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, കേവലം കുറച്ച് ടെസ്റ്റ് ട്യൂബും ലാബും ഒക്കെയുള്ള ഇർക്കിൽ ശാസ്ത്രമല്ല കെമിസ്ട്രി എന്നും, മറിച്ച് ഭൂഗോളത്തിന്റെ സ്പന്ദനം കെമിസ്ട്രിയിലാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കഥാനായകൻ ഉത്തരേന്ത്യക്കാരനായ ടോവിനോ ഒരു ചപ്പാത്തി എടുത്ത് കഴിയുകയാണ്. ഈ ചപ്പാത്തി എന്ന് വെച്ചാൽ ഞങ്ങൾ ഉത്തരേന്ത്യക്കാർക്ക് ഒരു വികാരമാണ്. അതാണ്. നന്ദി.